السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് തകർക്കുവാൻ വേണ്ടി ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇസ്ലാമിനുള്ളിലേക്ക് ചില ആളുകൾ കടത്തിക്കൂട്ടിയ പ്രസ്ഥാനമാണ് സൂഫിസം അല്ലെങ്കിൽ സൂഫിയത്ത് എന്നുള്ളത്. ഭക്തിയുടെ മറവിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ദൃഢവൽക്കരിക്കുകയും അതിൽ നിന്ന് മുസ്ലിങ്ങൾ അകറ്റുകയും ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഖുർആനിലും ഹദീസിലും ഈ ഒരു പദം നമുക്ക് കാണുക സാധ്യമല്ല. ഈ പദം മാത്രമല്ല, ഈ ഒരു ആദർശവും ഖുർആനിലും സുന്നത്തിനും അന്യമാണ്. ഇന്ത്യ പേർഷ്യ ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരായ ചില ആളുകളെ ഇസ്ലാമിക ശത്രുക്കൾ വളരെ ആസൂത്രിതമായി ഉപയോഗിച്ചതിന്റെ പരിണത ഫലമാണ് യഥാർത്ഥത്തിൽ സൂഫിസം ജന്മം കൊള്ളുന്നതിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇബ്രാഹിം ബിൻ അദ്ഹം എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് വഴിപാടുണ്ടായതാണ് സൂഫി പ്രസ്ഥാനത്തിന്റെ തുടക്കം. എന്തുകൊണ്ട് സൂഫിസം ഇസ്ലാമിന് അന്യമാവെന്ന് ചോദിച്ചാൽ കൃത്യമായ മറുപടികൾ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുന്നവർക്ക് കണ്ടെത്താനാകും. ഒന്ന്, ഇസ്ലാമിക പ്രമാണങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും അതുപോലെ തന്നെ സ്ഥിരപ്പെട്ട ഇജ്മാഉകളും ശരിയായിട്ടുള്ള ഖിയാസുകളുമാണ്. സൂഫികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രമാണങ്ങളെ പരിമിതപ്പെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല. സ്വപ്നങ്ങളും വെളിപാടുകളും കശ്ഫുകളും അതുപോലെ തന്നെ അറാജുകളും അശരീരികളും ഒക്കെയാണ് അവരുടെ പ്രമാണങ്ങൾ. അബ്ദുൽ കരീം ജീലി എന്ന് പറയുന്ന സൂഫി തനിക്ക് മേറാജ് ഉണ്ടായെന്നും താൻ അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും ഒക്കെ തന്റെ അലിസാൻ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം പോലും എഴുതിയത് അള്ളാഹു പറഞ്ഞിട്ടാണെന്നാണ് അയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ഈ ലോകത്ത് പഠിപ്പിച്ച തൗഹീദിന്റെ കടകവിരുദ്ധമായ വഹദത്തുൽ വുജൂദിന്റെ പ്രചാരകരാണ് ഈ സൂഫി ചിന്താഗതിക്കാരായ ആളുകൾ. അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് പോലും അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വഹദത്തുൽ വുജൂദിനെ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നായയും പട്ടിയും ഒക്കെ അള്ളാഹു ആണെന്ന വാദം സൂഫികൾക്കുണ്ട്. അതുപോലെ തന്നെ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയേക്കാൾ തൗഹീദ് മനസ്സിലായവരാണ് എന്നും ഈ സൂഫികൾ ഒരു അവരെ കൃത്യമായി കൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നതായി കൊണ്ട് കാണാൻ കഴിയും. അപ്രകാരം തന്നെ അവതാരവാദവും സൂഫികൾ ചില ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാജിനെ പോലെയുള്ള സൂഫികൾ ഇതിന്റെ പ്രചാരകരായിരുന്നു. താൻ അള്ളാഹു ആണ് എന്നുവരെ അയാൾ വാദിച്ചു കളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ അറിവുകളും എനിക്കുണ്ടെന്നും അയാൾ വാദിച്ചു കളഞ്ഞു. നാലാമതായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആണ് എന്ന വിശ്വാസം സൂഫികൾ പല ആളുകൾക്കുമുണ്ട്. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്ന സൂഫി ഗ്രന്ഥത്തിന്റെ രചനയുടെ പ്രധാനപ്പെട്ട ആശയം തന്നെ അതാണ്. ഭൂസൂരി എന്നറിയപ്പെടുന്ന അയാളുടെ ബുർദയിലെ അതിപ്രസരവും ഈ ഇത്തരത്തിലുള്ള സൂഫി ചിന്താധാരയിൽ അയാളുടെ സ്വാധീനത്തിന്റെ ഫലമാണ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പ്രവാചകന്മാരെക്കാളും മീതിയാണെന്നും അള്ളാഹുവിന്റെ ഔലിയാക്കൾ സാഗരത്തിലേക്ക് ഇറങ്ങി മുങ്ങിയവരാണെന്നും പ്രവാചകന്മാർ അതിന്റെ കരക്ക് നിൽക്കുന്നവരാണെന്നും ഒക്കെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാർ ഖുത്ബ്, നവാബ്, അബിദാൽ, നുഖബ, നജുബ എന്നിങ്ങനെയുള്ള പല പേരുകളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇവർ വിഭജിക്കുകയും ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിലേക്ക് ഇവർ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇസ്ലാമിന് അന്യമായ അനവധി നിരവധി കുഫ്രിയത്തിന്റെ അഥവാ ഇസ്ലാമിന് പുറത്തുപോകുന്ന രീതിയിലുള്ള വിശ്വാസങ്ങൾ ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഖിലാഫത്തുകളുടെയും അടിസ്ഥാനം സൂഫിസമാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് പ്രത്യക്ഷമായും അതുപോലെ തന്നെ ആന്തരികമായും അർത്ഥമുണ്ടെന്നും പ്രത്യക്ഷാർത്ഥങ്ങൾ കുറച്ചാൽ എല്ലാവർക്കും അറിയുമെങ്കിലും ആന്തരികാർത്ഥങ്ങൾ മനസ്സിലാകണമെങ്കിൽ സൂഫി തരീഖത്തിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്നും ഒക്കെയുള്ള പ്രത്യക്ഷവാദങ്ങൾ ഇവർ ഈ ലോകത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരം തന്നെ ഇതിലേറ്റവും വിധി വൈപരീത്യം എന്ന് പറയാം, ശാഫിഈ മദ്ഹബിനെ പിൻപറ്റുന്നവരാണ് ഞങ്ങളെന്ന് പറയുന്നവരാണ് ഇവിടെ സൂഫിസത്തിന്റെ പ്രചാരകരാകുന്നതും ആ സൂഫികൾക്ക് വേണ്ടി അതിന്റെ അംബാസഡർമാരായിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സൂഫിസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യൻ സൂഫിയായി കഴിഞ്ഞാൽ അവന്റെ വിശേഷ ബുദ്ധി അവൻ നഷ്ടപ്പെട്ടു എന്നാണ്. രാവിലെ സൂഫിയായി കഴിഞ്ഞൊരു മനുഷ്യൻ അയാൾ ഉച്ചയാകുമ്പോഴേക്കും മഹാവിദ്യകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഇസ്ലാമിനും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും ഇസ്ലാമിക ചരിത്രത്തിനും ഒരിക്കലും പരിചയമില്ലാത്ത അതിനൂതനങ്ങളായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യവുമായിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ കസ്സിലെത്തി
പടച്ചുവിട്ട ഒരു പ്രസ്ഥാനമാണ് സൂഫിസം. അത് ഇസ്ലാമുമായി കൊണ്ട് യാതൊരു ബന്ധവുമില്ലെന്നും ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അൽഹംദുലില്ലാ വളരെ സുത്യർഹമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും അതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പഴച്ച കക്ഷികളിൽ നിന്നും രക്ഷപ്പെടുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബ രംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക.